നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചാണ്. കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾ പല ചാനലുകളിലായി വരുന്നുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദുൽഖർ സൽമാൻ തന്നെ അത് രണ്ട് പ്രാവശ്യം ഫോളോ ചെയ്തതോടുകൂടി, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അതിനെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടതോടുകൂടി തന്നെ അങ്ങനെയുള്ള തള്ള്, അതായത് ഇപ്പോൾ 100 കഴിഞ്ഞു 120 കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതുപോലെയുള്ള ചാനലുകളിലെല്ലാം ഈ വീഡിയോസ് ഇടുന്നത്, അതായത് കുറുപ്പിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇടുന്നത്, അവർ താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന സോഴ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമുക്ക് കിട്ടിയ കണക്കും അദ്ദേഹം ഷെയർ ചെയ്ത കണക്കും തമ്മിൽ വലിയ മാറ്റം ഇല്ലാതിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ചുകൂടി നമുക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നതിന് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏകദേശം ശരിയാണ് എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ. എന്ത് തന്നെയാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന് ഓവർസീസിലൂടെ എത്ര കളക്ഷൻ കിട്ടി എന്നും അതുപോലെ തന്നെ മലയാളത്തിനും തമിഴിനും തെലുങ്കിലും എത്രത്തോളം കളക്ഷൻ കിട്ടി എന്നുമുള്ള വിവരങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ദുൽഖർ സൽമാൻ തന്നെ ഇത് 2-3 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ടിരുന്നു. 75 കോടി രൂപ ഇതിന്റെ കളക്ഷൻ വന്നു എന്നുള്ള ഒരു കണക്ക്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസമായിരിക്കുന്നു, ഏകദേശം എത്രത്തോളം വന്നിട്ടുണ്ടാകും എന്നുള്ളൊരു കണക്ക് നമുക്ക് ഊഹിച്ച് തന്നെ എടുക്കാവുന്നതാണ്. മാത്രവുമല്ല അതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്, അതായത് കാവൽ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്ത സമയത്ത് ദുൽഖറിന്റെ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക്, അതായത് ആ ഒരു ദിവസം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ, അതിനുശേഷം വന്ന 2 ദിവസങ്ങളിൽ തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ആ സിനിമ തിരിച്ചു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഇന്നും ഹൗസ് ഫുൾ ഷോസ് ഓടുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് 3-ാം വാരമാണ് എന്നുള്ളത്. ഈ സിനിമ ഒരു വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്ത് പറയാവുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ സിനിമയുടെ കളക്ഷന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, മലയാളം സംസാരിക്കുന്ന കുറുപ്പ്, അതായത് മലയാളത്തിൽ ഓരോ ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഓടുന്നത് 3 ഭാഷയിലാണ്, മലയാളവും തമിഴും തെലുങ്കും മാത്രമാണ് ഇപ്പോൾ ഓടുന്നത്. മറ്റ് 2 ഭാഷകളിലുള്ള പ്രദർശനം അവസാനിപ്പിച്ചു. അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട്, അത് ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദിയിൽ നിന്ന് സിനിമയ്ക്ക് ആദ്യ ദിവസം കിട്ടിയ ആ 20 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളൂ. പിന്നീട് ഒരു ദിവസം പോലും അവിടെ ഹിന്ദി ഭാഷയിൽ പടം ഇറക്കിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റിലീസിംഗ് മാത്രമാണ് ഹിന്ദിയിൽ കിട്ടിയത്. എന്നാൽ തെലുങ്കിൽ, അല്ല, കന്നഡയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആദ്യ വാരം ഓടിയിരുന്നു. പിന്നീടും അവിടെ പ്രദർശനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമാണ്. അതിനകത്ത് തന്നെ മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏകദേശം ഇതുപോലെ തന്നെ ഹിറ്റായിട്ട് തെലുങ്കിലും തമിഴിലും പോകുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ തെലുങ്കിൽ തമിഴിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കണക്ക് കൃത്യമായിട്ടുള്ള ചാർട്ട് വെച്ചിട്ടുള്ള കണക്കുകളല്ല ഞാൻ പറയുന്നത്, റഫായിട്ടുള്ള കണക്കുകളാണ്. മലയാളത്തിൽ നിന്ന് ഇതുവരെ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് 34.50 കോടി രൂപയോളമാണ് മലയാളം സംസാരിക്കുന്ന കുറുപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. 34.5 കോടി രൂപയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെയുള്ള ഏകദേശം 20 ദിവസത്തോളം ആയിരിക്കുന്നു. 20 ദിവസം കൊണ്ട് തന്നെ 34.5 കോടി രൂപ ആ സിനിമ കളക്ഷൻ നേടിയപ്പോൾ തമിഴ് സംസാരിക്കുന്ന കുറുപ്പിന് കിട്ടിയത് 5 കോടി രൂപയാണ്. 5 കോടി രൂപ ചിത്രത്തിന് കിട്ടിയെന്ന് പറയുമ്പോൾ ഏകദേശം, അവിടെ വിതരണം എടുത്തിരിക്കുന്ന ആരാണെന്ന് അറിയത്തില്ല, ഏകദേശം ഒരു 4 കോടി രൂപയോളം അതിന് നെറ്റ് കളക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒരു 2 കോടി രൂപയ്ക്ക് അടുത്ത് ഷെയർ ഇനത്തിലും വന്നിട്ടുണ്ടാവും. തമിഴിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ആരായാലും 2 കോടിക്ക് താഴെയാണ് അത് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളെ സംബന്ധിച്ച് സിനിമ ഒരു ബമ്പർ ഹിറ്റായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് തെലുങ്കാണ്. തെലുങ്കിൽ ഈ സിനിമ ഇതുവരെ കളക്ഷൻ നേടിയത് 6 കോടി രൂപയാണ്. 6 കോടി രൂപ തെലുങ്കിൽ ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നെറ്റ് കളക്ഷൻ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 4.5 കോടി രൂപയ്ക്ക് ഇടയിൽ നിൽക്കും അതിൻ്റെ നെറ്റ് കളക്ഷൻ, ടാക്സ് കഴിഞ്ഞിട്ടുള്ള തുക. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ആൾക്ക് ഏകദേശമായിട്ട് ഇതൊരു 2.5 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വന്നിട്ടുണ്ടാവും. 2.5 കോടി രൂപ കളക്ഷൻ വന്നു എന്ന് പറയുമ്പോൾ തമിഴിലെടുത്ത അതേ റേറ്റിന് തന്നെയാണ് തെലുങ്കിലേക്കും പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആൾക്കും വലിയ ഒരു ലോട്ടറി തന്നെയായിട്ട് കുറുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് തമിഴിലും തെലുങ്കിലും സിനിമ വിതരണത്തിനെടുത്തവർക്ക് സിനിമ ഓൾറെഡി പ്രോഫിറ്റായി, തിയേറ്റർ പ്രോഫിറ്റായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഹിന്ദിയിലെയും കന്നഡയിലെയും കാര്യങ്ങൾ അറിയത്തില്ല,
അതെങ്ങനെയാണ് റിലീസ് ചെയ്യിപ്പിച്ചതെന്നുള്ളത് അറിയത്തില്ല. എന്തെങ്കിലും ഹിന്ദിയിൽ ഒരു 20 ലക്ഷം രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് അവിടെ വലിയ എമൗണ്ടിനാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൈ പൊള്ളിയിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കരുതാം. ഇനി ഓവർസീസിൽ ഈ സിനിമ ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്ന 33.5 കോടി രൂപയാണ്, 33.5 കോടി രൂപയാണ് ഓവർസീസിൽ നിന്ന് ഈ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. അവിടെയും തീർച്ചയായിട്ടും വിതരണത്തിനെടുത്ത ആൾക്ക് വലിയ ലാഭം തന്നെ നേടിയിട്ടുണ്ടാവും. പിന്നെ വേറെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്, ഈ ഓവർസീസിലെ കണക്ക് കൂടി ഈ മലയാളം ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലെ കണക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നു. അതായത് മലയാളത്തിൽ നിന്നും ഓവർസീസിൽ നിന്നുമുള്ള കളക്ഷൻ കൂട്ടുന്ന സമയത്ത് രണ്ടും കൂടി കൂട്ടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഈ ഓവർസീസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് GCC മാത്രമാണ്, മറ്റുള്ള രാജ്യങ്ങളിലല്ല. അതായത് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും കളക്ഷൻ ഒന്നുമല്ല, ഇത് GCC രാജ്യങ്ങളിൽ മാത്രമാണ് ഈ പറഞ്ഞ 34.5 കോടി രൂപയോളം 33.5 കോടി രൂപയോളം ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഏത് തന്നെയായാലും ഇപ്പോൾ മലയാളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്ന അവർ തന്നെ ആയതുകൊണ്ട് ആ സിനിമ ഇപ്പോൾ 34 കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ടാക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 26-27 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയറും കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് ഒരു 14-15 കോടി രൂപയോളം വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ തന്നെ ഒരു 20-25 കോടി രൂപയോളം സിനിമയുടെ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് ഇപ്പോൾ തന്നെ സിനിമ വന്നിട്ടുണ്ടാവും. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 35 കോടി രൂപയാണ്. തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ സിനിമ ഈ ഒരാഴ്ച കൂടി അത് പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്റർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് 35 കോടി രൂപയുള്ള ഒരു ദുൽഖർ സൽമാൻ സിനിമ വരും എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്ത് പറയാം. സാമ്പത്തികമായിട്ട് ലാഭം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടോ, കാരണം ഇതിന്റെ സാറ്റലൈറ്റും ഡിസ്ട്രിബ്യൂഷനും മാത്രം നല്ല ഒരു എമൗണ്ട്, സാറ്റലൈറ്റും അതുപോലെ തന്നെ OTT റൈറ്റ്സും മാത്രം നല്ലൊരു എമൗണ്ടിന് വിറ്റുപോകും. തീർച്ചയായിട്ടും ആ ഒരു ഇനത്തിൽ തന്നെ ഒരു 12-15 കോടി രൂപ കിട്ടുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, അതായത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച്, ഈ സിനിമ ഇപ്പോൾ പ്രോഫിറ്റാണ്. എന്നാൽ തിയേറ്റർ പ്രോഫിറ്റ് എന്നുള്ള ഒരു ഗണത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം ഒരു 10 കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് ഓടിക്കേണ്ടതുണ്ടാവും. 10 കോടിയിൽ താഴെ മാത്രമേ വരുള്ളൂ, കാരണം ഈ കണക്കുകൾ പറഞ്ഞിരിക്കുന്നതിൽ യൂറോപ്പിലെയോ അമേരിക്കയിലെയോ കണക്കുകളില്ല. അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിലുള്ള കളക്ഷൻ ആദ്യ ദിവസങ്ങളിൽ കിട്ടിയിരുന്നു, യൂറോപ്പിൽ നിന്നും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ പോയി എടുത്തിരിക്കുന്നത് എത്രയാണെന്നൊന്നും അറിയത്തില്ല. എന്ത് തന്നെയാലും അതൊക്കെ കൂട്ടുന്ന സമയത്ത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ 25 കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അതും കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒരു 30 കോടി രൂപയ്ക്ക് അടുത്ത് പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ തന്നെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിന്റെ തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത്, ടോട്ടൽ ബിസിനസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് ഇതൊരു ഗംഭീരമായിട്ടുള്ള ബമ്പർ ഹിറ്റായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു 5 കോടിക്ക് മുകളിൽ പ്രോഫിറ്റായിട്ട് ഈ സിനിമ മാറിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യവും നമുക്ക് കണക്ക് കൂട്ടി പറയാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ കാവൽ എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് വലിയ രീതിയിലുള്ള, അതായത് ഏകദേശം പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് 74% കാവൽ റിലീസ് ചെയ്ത സമയത്ത് ഇടിവുണ്ടായത് എന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം തന്നെ 64% അത് തിരിച്ചു കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൻ്റെ കണക്കുകൾ കിട്ടിയത്. അതായത് ഒരു സംഖ്യ 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 കോടി രൂപ എന്നുള്ള ഒരു കണക്ക് അതിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആ ദിവസങ്ങളിലെ കണക്ക് രേഖപ്പെടുത്താതിരുന്നത്. എന്ത് തന്നെയായാലും സിനിമ കാവൽ ഒരു വലിയ വെല്ലുവിളിയായി ആ സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ആ സിനിമ തിരിച്ചു കയറിയത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ 3rd വാരത്തിലും ഇപ്പോൾ ഇന്നും ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നു എന്ന് പറയുമ്പോൾ സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു 50 കോടി രൂപയെങ്കിലും പിരിഞ്ഞു കിട്ടും കയ്യിലേക്ക്. അതായത് ബാക്കിയുള്ള ബോക്സ് ഓഫീസ് കളക്ഷനോ അല്ലെങ്കിൽ അതോ അല്ല, ബോക്സ് ഓഫീസ് കളക്ഷന് 50 കോടി രൂപ പിരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 100-120 കോടി രൂപയെങ്കിലും ഓടി കിട്ടണം. അത് തീർച്ചയായിട്ടും കടക്കുമെന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. 100 കോടി കടക്കും ഈ സിനിമ എന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.